ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാം അല്ലേ. കളമശ്ശേരിയിൽ 13 വയസ്സുകാരി വൈകിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിതാവ് സനുമോഹൻ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു. മകളെ പുഴയിലേക്ക് തള്ളിയിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കർണാടകയിൽ നിന്നും പിടിയിലായ സനുമോഹനെ പുലർച്ചെ 4:45 കൊച്ചിയിലെത്തിച്ചു. 11 മണിയോടെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ വിശദീകരിക്കും. കൊച്ചിയിൽ നിന്നും അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏതായാലും വളരെ അധികം ദിവസം നീണ്ടുനിന്ന ദുരൂഹതകൾ, അതിൻ്റെ ഒടുവിൽ ഇന്നലെ മിനിയാന്ന് അയാൾ പിടിയിലാവുന്നു. മിനിയാന്ന് രാത്രി ഒഴിവ് പിടിയിലാവുന്നു. ഇന്നലെ ആ വാർത്ത പുറത്തു വരുന്നു. ഇന്ന് കൊച്ചിയിലെത്തിക്കുന്നു. 11 മണിയോടുകൂടി വാർത്താസമ്മേളനം, അതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി നമ്മളോട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രാഥമിക ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്തു നൽകാൻ കഴിയുന്നത്. ഇതിൽ വൈകി എന്ന 13-കാരിയെ കൊന്നത് താൻ തന്നെയെന്ന് പിതാവ് സനുമോഹൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് മകളുമൊത്ത് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള നീക്കമാണ് താൻ നടത്തിയത്. എന്നാൽ മകളെ പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം തനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. തുടർന്ന് താൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറുകയും സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസിനോട് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സനുമോഹൻ സമ്മതിച്ചിരിക്കുന്നത്. പൂനെയിൽ ലെയ്ത്ത് എഞ്ചിനീയറിംഗ് ബിസിനസ് നടത്തി വർഷങ്ങളോളം ബിസിനസ് നടത്തി വലിയ ഒരു കടക്കാരനായി താൻ മാറി. നിരവധി പലിശയ്ക്ക് പണം നൽകുന്ന ആളുകളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ കടമെടുത്തിരുന്നു. ഇതേ തുടർന്ന് അവരിൽ നിന്നും നിരന്തരം ഭീഷണി നേരിടുന്നു. കങ്കരപ്പടിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പോലും പുറം ലോകം അറിയാതെ രഹസ്യമായുള്ള രീതിയിൽ തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ഒളിവ് ജീവിതമാണ് താൻ നയിച്ചതെന്നും സനുമോഹൻ പോലീസിനോട് പറയുന്നു. ഇതേ തുടർന്നുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രിയപ്പെട്ട മകളുമൊന്നിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ താൻ തീരുമാനിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ നൽകുന്ന മൊഴി പൂർണ്ണമായും പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം മകളെ കൊന്ന ശേഷം രക്ഷപ്പെടാൻ ഈ നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം 13 വയസ്സുള്ള കുട്ടിയാണ്, തീരെ ചെറിയ കുട്ടിയാണ്, ഇതിന്റെ ഉള്ളിൽ മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്നടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാം, അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ പോലീസ് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും ഒരു കാര്യം പോലീസിന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന വിശ്വസിക്കുന്നു, മകളെ ഇയാൾ കൊന്നതാണ് എന്ന കാര്യം പൂർണ്ണമായും ഏതാണ്ട് ശരിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ മറ്റ് കഥകൾ ഇയാൾ ചമയ്ക്കുന്ന കഥകളാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ഒരു തരത്തിലും ആ പെൺകുട്ടി പുഴയിൽ നിന്നും രക്ഷപ്പെടരുത് എന്ന ഒരു ധാരണയോടുകൂടി തന്നെയാണ് മദ്യം നൽകിയത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് വിചാരിക്കുന്നത്. ഇയാൾ പക്ഷേ പറയുന്നത് മദ്യമല്ല, മറ്റ് എന്തോ ആഹാര വസ്തുക്കൾ കൊടുത്തത്, അല്ലെങ്കിൽ സിറപ്പ് മാതിരി എന്തോ പദാർത്ഥമാണ് നൽകിയതെന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. അതായത് കുട്ടിയെ ഒരു പൂർണ്ണമായൊരു ബോധാവസ്ഥയിൽ കുട്ടിയെ പുഴയിലേക്ക് തള്ളാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ കുട്ടിയെ ഒരു അബോധാവസ്ഥയിലാക്കിയ ശേഷം പുഴയിൽ തള്ളിയത്. എന്നാൽ കുട്ടി പുഴയിലേക്ക് വീണു കഴിഞ്ഞപ്പോൾ തനിക്ക് സ്വയം മരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും താൻ സ്ഥലത്ത് നിന്ന് പോവുകയുമായിരുന്നു എന്നാണ്. എന്നാൽ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ കുട്ടിയെ തള്ളിയിട്ട ശേഷം മരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടെങ്കിലും ഇയാൾക്ക് മുന്നിൽ തുടർന്നുള്ള 27 ദിവസങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരിക്കൽ പോലും ആത്മഹത്യക്കുള്ള പ്രവണത ഇയാൾ കാട്ടിയിരുന്നില്ല. മുഖാംബികയിലെ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം പോലീസ് തനിക്കായി വല വിരിച്ചു എന്ന് ഇയാൾ വ്യക്തമായി വാർത്താമാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷവും ആത്മഹത്യ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്വയം ജീവനെടുക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മറിച്ച് ഇയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു. മൊബൈൽ ഫോണും ATMഉം പോലും ഉപയോഗിക്കാതെ പോലീസിൻ്റെ കൺവെട്ടത്ത് ഒരു കാരണവശാലും വരാത്ത രീതിയിൽ ആൾമാറാട്ടം നടത്തിയെന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ ഉള്ള പലായനമായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യാ പ്രവണത ഇദ്ദേഹം ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന മാതിരി അദ്ദേഹം അയാൾ പറയുന്ന മാതിരി വൻതോതിൽ കടബാധ്യതയുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? തീർച്ചയായും വലിയ കടബാധ്യതകളുണ്ട്. പൂനെയിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളോട് തനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് നിക്ഷേപം ഉണ്ട് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ താൽക്കാലികമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് തൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ചില പരിചയക്കാരോട് ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങൾ തെറ്റാണ് എന്ന് പോലീസ് പറയുന്നു. കഷ്ടിച്ച 1000 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഇയാളുടേത്. അതുകൊണ്ട് അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സാമ്പത്തിക ബാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത് എന്ന് പോലീസിന് അറിയില്ല. ഒരുപക്ഷെ ഇയാൾ ഈ കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്ത ശേഷം ഇതിനായുള്ള തെളിവുകൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ നേരത്തെ തന്നെ ഓരോരോ തെളിവുകളായി ക്രമീകരിച്ച ശേഷം കൊല നടത്തുന്ന രീതിയിലേക്ക് നീക്കിയതാണോ എന്നറിയില്ല. അപ്പോഴും ഒരു അച്ഛൻ ഇങ്ങനെ ഒരു മകളെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ തീരുമാനമെടുത്തു,
സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അതിന്റെ ഒരു പെട്ടെന്ന് ഒരു ഉത്തരം മാത്രമല്ല, അത് പൂർണ്ണമായും നമുക്ക് ലോജിക്കലായി പോലീസിനായാലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതോ വേറെ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിനു പിന്നിൽ ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഒരു സാധ്യതകളെ പറ്റിയൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് ഇയാളെ തെരഞ്ഞ് രണ്ട് പേർ ഈ ഹാർമണി ഫ്ലാറ്റിൽ എത്തിയതായി ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ അവരാരാണ് എന്ന് തിരിച്ചറിയുന്നുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം മൂകാംബികയിൽ എത്തിയ ശേഷം ഇയാൾ ചിലരെ ബന്ധപ്പെട്ടതായുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വാട്സാപ്പും ഫോണുമൊക്കെ ദീർഘനേരം ഓഫായ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ മൂകാംബികയിൽ നിന്നും യാത്ര പുറപ്പെട്ട ശേഷം പെട്ടെന്നൊരു ഘട്ടത്തിൽ ഇയാളുടെ വാട്സാപ്പ് ഓൺ ആയിരുന്നു. അത്തരം ഒരു നൊടി നേരത്തേക്ക് ഇയാൾ ഫോൺ ഓൺ ചെയ്തു. ആ സമയത്താണ് കർണാടക പോലീസിന് അല്ലെങ്കിൽ പോലീസിന് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ നിന്നാണ് ഇയാൾ പിടിവീഴുന്നതിലേക്ക് നീങ്ങുകയും ചെയ്തത്. അതായത് ആ പോയിന്റിൽ ആരെയാണ് ഇയാൾ ബന്ധപ്പെട്ടത് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇയാൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകുന്ന മൊഴിക്കപ്പുറം മറ്റെന്തെങ്കിലും സംഭവവാസങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ആലോചന നടത്തുന്നു. കാരണം ഇയാൾ പറയുന്ന മൊഴിയും നടന്ന സംഭവങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലേക്കല്ല, പൂർണ്ണമായും ഈ കണ്ണുകളെ യോജിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം പല പല കാര്യങ്ങളിലായി ഇയാൾ നേരത്തെ തന്നെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം, ഈ കുട്ടിയുടെ മരണത്തിനും ഒരാഴ്ച മുമ്പ് മുതൽ ഇയാൾ സ്വന്തം ഫോണല്ല ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം ഫോൺ 13,000 രൂപയ്ക്ക് ആലുവയിൽ ഒരിടത്ത് വിറ്റഴിച്ചു. എന്നിട്ട് ഭാര്യയുടെ ഫോണാണ് ആ ഘട്ടം മുതൽ ഉപയോഗിച്ചു വന്നിരുന്നത്. അതായത് അത്തരത്തിൽ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഇയാളിൽ പ്രകടമായി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചു തന്നെ ബാങ്കിലെ നിക്ഷേപം മരവിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രചരണം ആളുകൾക്കിടയിൽ നടത്തുന്നു. എന്തായാലും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുതൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അന്വേഷണം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക്. സ്വാഭാവികമായിട്ടും അനീഷ് ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചു തന്നെ വാർത്താ സമ്മേളനമുണ്ട് പോലീസിൻ്റെ. അപ്പോൾ ഔദ്യോഗികമായി തന്നെ അവർ വിശദാംശങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ വളരെ സമഗ്രമായി തന്നെയാണ് അനീഷ് വിവരങ്ങൾ നൽകിയത്. അനീഷ് വരും മണിക്കൂറുകളിലും ബന്ധപ്പെടാം. ഏതായാലും കോവിഡിലേക്ക് കടക്കുന്നു. കോവിഡ് വ്യാപനം കൂടുന്നതോടെയും കർശന നിയന്ത്രണങ്ങളുമായി കേരളം മറ്റ് സംസ്ഥാന